സന്ദർശിക്കൂ sinaplay.com. ഡൗൺലോഡ് ചെയ്യാം ആൻഡ്രോയിഡിലും iOSലും. എത്ര നാളായി കണ്ണിൽ എണ്ണ വെച്ച് മുത്തിച്ച് കാത്തിരിക്കുന്നു. നിന്നെ ഒന്ന് ശരിക്ക് കാണട്ടെ. നീ അങ്ങ് വളർന്നു പോയല്ലോ. എടാ ദാസ, പെട്ടെന്ന് ചെറുക്കനെ കണ്ടുപിടിച്ചോ. അതിനെന്താ ഉടനെ ആയിക്കളാം. വാ മോളെ. ഇനി എന്റെ മോള് പോയി നല്ലപോലെ ഒന്ന് കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരണം. എന്നിട്ട് വേണം മുത്തശ്ശിക്ക് നിന്റെ അമേരിക്കൻ കഥകളൊക്കെ. ഓക്കേ മുത്തശ്ശി. പ്രിയ മോളെ, ദേ കള്ളം കട്ടയിന്നെന്ന് കണ്ടോ? അത് മാത്രം പറ്റില്ല. കൊളസ്ട്രോള്, ബ്ലഡ് പ്രഷർ, ഷുഗർ 3+, ഡോക്ടർ സ്ട്രിക്ട് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എടോ, മോള് വന്ന ദിവസമല്ലേ, ഇന്നെങ്കിലും ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചോട്ടറോ? ഇലയും പുല്ലും തന്നെ തിന്ന് തിന്ന് മടുത്തു. അത് മാത്രം പറ്റില്ല. എന്തൊക്കെ രോഗങ്ങളാ ഈ ശരീരത്ത് വെച്ച് കെട്ടി നടക്കുന്നത്. ഇനി ഡാഡിയെ മോളൊന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റൂ. അങ്ങനെ ഹെൽപ്പ് ചെയ്താൽ പോരാ, എല്ലാ ചുമതലകളും നിന്നെ ഏൽപ്പിച്ച് ഒന്ന് വിശ്രമിക്കാനാണ് എന്റെ തീരുമാനം. നോ ഡാഡി, നോ, നോട്ട് സച്ച് എ ബിഗ് ബിസിനസ്. ഞാൻ ഡാഡിയുടെ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാം, ദാറ്റ്സ് ഓൾ. നോ 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 നോ, ഈ ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുക്കാനല്ലെങ്കിൽ പിന്നെ നിന്നെ എന്തിനാ അമേരിക്കയിലേക്ക് അയച്ച് മോസ്റ്റ് മോഡേൺ ടെക്സ്റ്റൈൽ ടെക്നോളജി ഒക്കെ പഠിപ്പിച്ചത്? ഒന്നിലെ ദുഃഖമുള്ളു, ഒത്തിരി പ്രോബ്ലംസിന്റെ തീയിലേക്കാണ് ഞാൻ നിന്നെ കൊണ്ടു ഇറക്കുന്നത്. മാർക്കറ്റിന്റെ തകർച്ചയും ലേബർ പ്രോബ്ലവും സ്ട്രൈക്കും എല്ലാം. അവൻ പറഞ്ഞത് ശരിയാ മോളെ. ദാറ്റ്സ് ഓക്കേ, ഗാർമെന്റ് ഡിസൈനിങ് എന്റെ ഡ്രീം ആണ്, എസ്പെഷ്യലി മെൻസ് വെയർ. ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഫൈൻ, അപ്പോൾ നാളെ തന്നെ. എന്നാ പിന്നെ രാഹുകാലത്തിന് മുമ്പ് തന്നെ ആയിക്കോട്ടെ. വൈ നോട്ട്. ദാസ, അവള് വന്നതല്ലേ ഉള്ളൂ, രണ്ടു ദിവസം കഴിഞ്ഞോട്ടെ. അതെ ഡാഡി, ഞാൻ ഇവിടുത്തെ ശുദ്ധവായു ഒക്കെ ഒന്ന് ശ്വസിച്ചോട്ടെ. ആ, അത് ശരിയാ മോനെ. ഈ അമേരിക്കൻ റിട്ടേൺ ബട്ടർഫ്ലൈ ഇവിടുത്തെ പൂക്കളൊക്കെ മണത്ത് പാറി പറന്നൊന്ന് നടക്കട്ടെ മോനെ.
പ്രതിഫലം മോഹിച്ച് ഞാൻ ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല സർ. ബാബയ്ക്കും ജാസ്മിനും സുഖമല്ലേ? അതെ. തുണിമില്ലിന്റെ മറവിൽ മയക്കുമരുന്ന് കള്ളക്കടത്തും കരിഞ്ചന്തയും നടത്തി കോടികൾ സമ്പാദിക്കുന്ന മൊറൈസിന്റെ പ്രതികാരത്തിന് എന്റെ മകൾ ഒരു ദൈവദൂതനെ പോലെ നീ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ. മൊറൈസിനെ അടിക്കാനുള്ള ഒരു വടിയും ഞാൻ പാഴാക്കില്ല സർ. എന്റെ ന്യായവിധിക്ക് മുമ്പിൽ പരാജയപ്പെട്ട മൊറൈസ് പകരം വീട്ടാനായി വിദേശത്തു നിന്നും മടങ്ങി വന്ന എന്റെ മകളെ തട്ടിക്കൊണ്ടുപോകുന്നു ഉറപ്പായപ്പോ ഞാൻ നിന്റെ ബാബയെ സമീപിച്ചത് പാഴായില്ല. എന്റെ മകൾ സുരക്ഷിതയായി തിരിച്ചെത്തി. അതിന് കാരണക്കാരൻ നീ. പറയൂ, അനീതിക്കെതിരെ നേടി ഈ വിജയം, ഈ സന്തോഷം എങ്ങനെ നീയുമായിട്ട് ഞാൻ പങ്കിടണം? അങ്ങേ പോലുള്ളവർ എന്നും ഞങ്ങൾക്ക് ഉയരങ്ങളിലാണ്. അവിടെ നിന്ന് ഒരടി പോലും താഴേക്ക് ഇറങ്ങരുത്. സമൂഹത്തിലെ അർബുദങ്ങളിൽ ഒന്നായ മയക്കുമരുന്നിനെതിരെ പൊരുതാൻ അങ്ങനെ ഒരു അവസരം തന്നു. മൊറൈസിലേക്കുള്ള ദൂരം അങ്ങനെ കുറച്ചു തന്നു. ഞാനാണ് സർ നന്ദി പറയേണ്ടത്. മുതലാളി പുറപ്പെട്ടു കഴിഞ്ഞു, കൃത്യസമയത്ത് തന്നെ എത്തും. അതിപ്പോ ഇച്ചിരി താമസിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ, സ്വന്തം കപ്പല്. നാളെ എപ്പോ വേണേ മുറിക്കാലോ. ഹലോ. മൊറൈസ് മോഹനാളുടെ ബിസിനസ് കടലുകൾ താണ്ടി ചൈത്രയാത്ര നടത്തുന്നതിന്റെ പ്രതീകമാണ് ഈ പുതിയ കപ്പൽ. ഇങ്ങനെ നിരവധി കപ്പലുകൾ വാങ്ങിക്കൂട്ടി മൊറൈസ് മുതലാളി ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുതൽ കൂട്ടട്ടെ എന്നാണ് എന്റെ ആശംസ. താങ്ക് യു സുഹൃത്തുക്കളെ. ചക്രവാളങ്ങൾക്കും അപ്പുറം എന്റെ ബിസിനസ് സാമ്രാജ്യത്തിന് അതിരുകൾ വളർത്തണമെന്ന ആവേശമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഇപ്പോൾ കടലിറക്കാൻ പോകുന്ന ഈ കൊച്ചു കപ്പൽ പോലും ആ യാത്രയ്ക്കുള്ള ഒരു എളിയ തുടക്കം മാത്രം. അനുഗ്രഹിച്ചാലും